നമസ്കാരം. ഈ മതങ്ങളെ വെച്ചുകൊണ്ട് മനുഷ്യനെ അളക്കുന്ന ഒരു രീതി അതിപ്പോൾ ലോകമാകെ വ്യാപകമായിട്ടുണ്ട്. മതമാണ് എല്ലാത്തിനും പ്രധാനം. മതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മത തീവ്രവാദം വളർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് യഥാർത്ഥ മതവിശ്വാസമല്ല, ഇത് മതഭ്രാന്ത് അല്ലെങ്കിൽ മത തീവ്രവാദം അല്ലെങ്കിൽ മതമൗലികവാദം എന്ന് സോഫ്റ്റായിട്ട് നമുക്ക് ലഘുവായിട്ട് പറയാം. പക്ഷേ ഇതിപ്പോൾ രാജ്യം മുഴുവൻ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോകം മുഴുവൻ ഇത് ഇതിൻ്റെ വിഷവിത്തുക്കൾ വിതറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം മതം അല്ലെങ്കിൽ ആ മതത്തെ വെച്ചുകൊണ്ട് ലോകത്തെ നശിപ്പിക്കാൻ തങ്ങളുടെ മതം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ മത തീവ്രവാദ ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ലോകത്തെ പല സംഭവ വികാസങ്ങളിൽ നിന്നും ലോകത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളിൽ നിന്നും നമുക്കൊക്കെ മനസ്സിലാകുന്നത്. ഇപ്പോൾ പ്രവാചക നിന്ന എന്നൊക്കെ പറഞ്ഞ ചില വാക്കുകൾ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ മുസ്ലിം മതബിംബങ്ങളെ പരിഹസിക്കുകയോ അത് ആ രീതിയിൽ മോശമായി ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ കാർട്ടൂൺ വരയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രക്ഷോഭങ്ങളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ വേറൊരു തരത്തിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ദേവീദേവന്മാരെ മോശമായി ചിത്രീകരിച്ചാലോ അല്ലെങ്കിൽ MF ഹുസൈൻ വരച്ചതുപോലെ സരസ്വതി ദേവിയെ നഗ്നയായി ചിത്രീകരിച്ചാലോ ഒന്നും ഇവിടെ ഹൈന്ദവ സമൂഹമോ അങ്ങനെയുള്ളവരോ സഹിഷ്ണുതയുള്ളവരോ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ വെറും പ്രതികരണം മാത്രമായി അത് അവശേഷിക്കുന്നു. വലിയ പൊട്ടിത്തെറികളൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ നേരെ തിരിച്ച് ഈ രീതിയിൽ ഇസ്ലാം മതബിംബങ്ങളെയാണ് അവഹേളിക്കുന്നതെങ്കിൽ ഇതായിരിക്കുമോ അവസ്ഥ എന്ന് വളരെ കാര്യമായി തന്നെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാര്യം. പവിത്രൻ തീക്കുനി എന്ന് പറയുന്ന ഒരു കവി എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം പർദ എന്ന കവിത എഴുതി. ആ കവിത എഴുതി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രതിഷേധം ശക്തമാവുകയും പവിത്രൻ തീക്കുനി ആ കവിത പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എസ് ഹരീഷ് എഴുതിയ മീശ എന്ന നോവൽ, അത് ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഹൈന്ദവ സമുദായത്തെ തന്നെയും അവഹേളിക്കുന്നതായിട്ടും ഒരു ഹൈന്ദവൻ എഴുതിയതായിട്ടും പ്രതിഷേധങ്ങളുണ്ടായി. പക്ഷേ ഒരുപാട് പേർ, സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ഒരുപാട് പേരും, സർക്കാരും CPMഉം ഇടതുപക്ഷവും ഒക്കെ ഈ എസ് ഹരീഷിനൊപ്പം നിന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമുക്ക് ഫ്രാൻസിലേക്കൊന്ന് പോകാം. മുഹമ്മദ് നബിയുടെ കാർട്ടൂൺ പുനഃപ്രസിദ്ധീകരിച്ച് ഫ്രഞ്ച് ആക്ഷേപഹാസ്യ മാഗസിൻ ഷാർലെ ഹെബ്ദോ. 2015 ഷാർലെ ഹെബ്ദോ ഈ ഒരു ചിത്രം, അതായത് ഒരു ആക്ഷേപഹാസ്യ ചിത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. വലിയ വിമർശനങ്ങളും വലിയ പ്രക്ഷോഭങ്ങളുമാണ് അതിനെതിരെ ഉണ്ടായത്. പക്ഷേ ഇതാ ഈ മാസിക, ആക്ഷേപഹാസ്യ മാസിക, ധൈര്യപൂർവ്വം ആ കാർട്ടൂൺ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ് എന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ലഭിക്കുന്നത്. മാഗസിൻ്റെ ഓഫീസ് ഒരു ഇസ്ലാമിക് ഗവൺമെൻറ്റ് നേതൃത്വത്തിൽ ഭീകരവാദികൾ 2015 ആക്രമിച്ചിരുന്നു. ആക്രമണത്തിൽ ഓഫീസിലെ കാർട്ടൂണിസ്റ്റുകൾ അടക്കം 17 പേർ അന്ന് കൊല്ലപ്പെടുകയും ചെയ്തു. 2015 സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അക്രമികളും കൊല്ലപ്പെട്ടു. ഇവർക്ക് ആയുധങ്ങൾ നൽകി സഹായിച്ചു എന്നാരോപിക്കപ്പെടുന്ന ചിലരുടെ വിചാരണ ഈ അടുത്ത ദിവസം ആരംഭിക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഈ ഷാർലെ ഹെബ്ദോ മാഗസിൻ ഈ ഒരു കാർട്ടൂൺ പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മുഹമ്മദ് നബിയുടെ കാർട്ടൂൺ പുനഃപ്രസിദ്ധീകരിച്ചുകൊണ്ട് ഞങ്ങളൊന്നും അവസാനിപ്പിച്ചിട്ടില്ല എന്ന മാസികയുടെ ഡയറക്ടർ ലോറൻ റിസോറിസോ മുഖപ്രസംഗത്തിൽ കുറിക്കുകയും ചെയ്തു. ലോറൻ സൊറിസോ വളരെ വിഖ്യാതനായ ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയനായ വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുകയും അതിനെക്കുറിച്ച് എഴുതുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ലോറൻ സൊറിസോ. സൊറിസോ തൻ്റെ മുഖപ്രസംഗത്തിൽ പറയുന്നു, കാർട്ടൂണിസ്റ്റ് മുഖപ്രസംഗ കാബു എന്നറിയപ്പെടുന്ന കാർട്ടൂണിസ്റ്റ് വരച്ച ഈ കാർട്ടൂൺ ഷാർലെ ഹെബ്ദോയുടെ മുഖചിത്രമാക്കി പ്രസിദ്ധീകരിച്ചതാണ് എല്ലാത്തിനും തുടക്കം. മാഗസിൻ്റെ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജീൻ കബൂട്ട് എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ കബൂട്ട് ആണ് ഈ കാർട്ടൂൺ വരച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ വീണ്ടും ഈ കാർട്ടൂൺ പുനഃപ്രസിദ്ധീകരിച്ചതിലൂടെ ഈ ഒരു മത തീവ്രവാദത്തിൻ്റെ സ്വഭാവമുള്ള, ആക്രമണ സ്വഭാവമുള്ള ഈ കാര്യങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധപ്പുറപ്പാടാണ് ഷാർലെ ഹെബ്ദോ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ രീതിയിൽ സധൈര്യം പത്രപ്രവർത്തനം നടത്തുന്ന, അല്ലെങ്കിൽ പത്രപ്രവർത്തനത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും ഒക്കെ വേണ്ട രീതിയിൽ, അതിപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രം സ്വന്തമായുള്ള കാര്യമല്ല എന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. സ്വീഡനിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവിടെ പൊട്ടിത്തെറികളുണ്ടാകും. പല മേഖലകളിലേക്കും ഇതുപോലെ മത തീവ്രവാദികൾ കടന്നുകയറി അവരുടെ രാജ്യത്തെ, അതായത് ഇതുപോലെ റെഫ്യൂജികളായി, ഇതുപോലെ അഭയാർത്ഥികളായി വന്ന പല ഇതുപോലെയുള്ള തീവ്രവാദ സ്വഭാവമുള്ളവരും അവിടെയൊക്കെ അസ്വാരസ്യങ്ങളും സമാധാനക്കേടും ഒക്കെ സൃഷ്ടിച്ച് മുന്നേറുകയാണ് ചെയ്യുന്നത്. ഇതിന് ഒരു അറുതി വരുത്താൻ ലോകസമൂഹം ഒന്നിച്ചേ പറ്റൂ, ലോകസമൂഹം മുൻകൈയെടുത്തേ പറ്റൂ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ ഈ മാഗസിൻ ഷാർലെ ഹെബ്ദോ കാണിച്ച ഈ ധൈര്യത്തെ തീർച്ചയായും അഭിനന്ദിക്കുന്നു. കാരണം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം, അത് ഈശ്വരന്മാരും അതും മതവും ഈശ്വരനും ഒക്കെ ഓരോ വിശ്വാസങ്ങളും സങ്കല്പങ്ങളുമാണ്. അപ്പോൾ ഏത് രീതിയിലും അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ അതിനെ വളച്ചൊടിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏത് മതത്തിൻ്റെ ആയാലും ഏത് രാഷ്ട്രീയക്കാരൻ്റെ ആയാലും
സ്വന്തം കാർട്ടൂണിനെ പോലും സ്വന്തം കാർട്ടൂൺ വരച്ച് അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരുപാട് നേതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. ആക്ഷേപഹാസ്യത്തെയും അതുപോലെ കാർട്ടൂണുകളെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മാത്രം ഭാഗമായി കണ്ടാൽ മതി. വിമർശനങ്ങൾ ഈ രീതിയിലുമാകാം. അത് ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് എന്ന് ഇവർക്ക്, ഈ മത തീവ്രവാദികൾക്ക് ഇതൊന്നും മനസ്സിലാകില്ല. പക്ഷേ ഈ ഷാർലി ഹെബ്ഡോ ഇത് പുനഃപ്രസിദ്ധീകരിച്ചതിലൂടെ അവരുടെ ആ ഒരു ധൈര്യമാണ് പുറത്ത് കാണിക്കുന്നത്. ഇതിനെ തുടർന്നുള്ള കലാപങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാസിക ഈ ഒരു ധൈര്യം കാണിച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. എന്തൊക്കെയായാലും ആവിഷ്കാര സ്വാതന്ത്ര്യവും ജനാധിപത്യവും മനുഷ്യ നന്മയും സ്നേഹവും ഒക്കെ വിജയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇക്കുറി പറയാനുള്ളൂ. എല്ലാത്തിനെയും അതിൻ്റെതായ സ്പോർട്സ്മെൻ സ്പിരിറ്റിൽ എടുക്കാനുള്ള ആ ഒരു മനസ്സാണ് ഉണ്ടാകേണ്ടത്. അത് ഒരു പൊതുസമൂഹത്തിന്, ഒരു ജനാധിപത്യ സമൂഹത്തിന് അതാണ് ചേരുന്നത് എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.